ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ, നമ്മൾ കുറേ ദിവസമായി കണ്ടിട്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം പാഠം 6 സ്വാമി വിവേകാനന്ദൻ. ഇദ്ദേഹം ഒരു സന്യാസി ശ്രേഷ്ഠനായിരുന്നു. അതായത് സത്യം കണ്ടെത്തുകയും സേവനം ചെയ്യുകയുമാണ് ശരിയായ ജീവിതം എന്ന് വിശ്വസിച്ച ഒരു സന്യാസിയായിരുന്നു ആരെന്ന് പറയുന്നത്? സ്വാമി വിവേകാനന്ദൻ. ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് അദ്ദേഹം സത്യമാണെന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായി ബോധ്യപ്പെട്ടു എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, ആ കാര്യം വിശ്വസിക്കാറുള്ളൂ. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. സ്വാമി വിവേകാനന്ദൻ, അതായത് കുട്ടിക്കാലത്തെ പേര് നരേന്ദ്രൻ എന്നായിരുന്നു. അദ്ദേഹം മഹാകുസൃതിയായിരുന്നു. അപ്പൊ തന്റെ വീടിന് തൊട്ടടുക്കലുള്ള വീട്ടിലെ കുട്ടികളുമായിട്ടൊക്കെ എന്ത് ചെയ്യും, നരേന്ദ്രൻ കളിക്കാൻ പോകും. അങ്ങനെ കളിക്കാൻ പോകുന്ന സമയത്ത് തന്റെ തൊട്ടടുത്തുള്ള കൂട്ടുകാരന്റെ വീട്ടിൽ ഒരു ചെമ്പകമരമുണ്ട്. അപ്പോ ഈ ചെമ്പകമരത്തിൽ ദിവസവും നരേന്ദ്രൻ കയറുകയും തല കീഴായി കിടക്കുകയും ചെയ്യുക എന്നുള്ളത് നരേന്ദ്രന്റെ ഒരു ഹോബിയാണ്. അപ്പൊ അങ്ങനെ നരേന്ദ്രൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ഒരു മുത്തശ്ശൻ ദിവസവും ഇത് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു, എന്താണ് ഈ കുട്ടി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ താഴെ വീണ് വല്ല അപകടവും സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ആ മുത്തശ്ശൻ എന്ത് ചെയ്തു, ഈ കുട്ടികൾ കളിക്കുന്ന സ്ഥലത്തെത്തി. എന്നിട്ട് നരേന്ദ്രനോട് പറഞ്ഞു, ഈ ചെമ്പക മരത്തിൽ ഒരു ബ്രഹ്മാദിത്യ എന്ന് പറയുന്ന ഒരു രാക്ഷസനുണ്ട്, അതെന്ത് ചെയ്യും, ഈ മരത്തിൽ കയറുന്ന കുട്ടികളെ ഉപദ്രവിക്കും. അപ്പോൾ നരേന്ദ്രൻ ചോദിച്ചു, അങ്ങനെയാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് നരേന്ദ്രൻ ആ മുത്തശ്ശൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, താഴേക്ക് ഇറങ്ങി, അവിടെ നിന്ന് താഴെ ഇറങ്ങി. എന്നിട്ട് അദ്ദേഹം വിചാരിച്ചു, ഈ കുട്ടി എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞത് വിശ്വസിച്ചിരിക്കുന്നു, അപ്പൊ എന്താണ്. അതുകൊണ്ട് മുത്തശ്ശൻ വീട്ടിലേക്ക് പോയി. കുറച്ചു സമയം കഴിഞ്ഞ് വീണ്ടും നരേന്ദ്രൻ എന്ത് ചെയ്തു, ഈ മരത്തിന് മുകളിൽ കയറി തല കീഴായി കിടന്നു. അപ്പോ അത് കൂട്ടുകാരൻ ചോദിച്ചു, നിന്നോട് മുത്തശ്ശൻ പറഞ്ഞതല്ലേ, എന്താണ്, ആ മരത്തിൽ ഒരു രാക്ഷസനുണ്ട്, അത് നമ്മളെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞതല്ലേ. അപ്പോ നരേന്ദ്രൻ പറഞ്ഞ മറുപടി, എനിക്ക് മുതിർന്നവരെ എന്താണ് ബഹുമാനമാണ്, പക്ഷേ എനിക്ക് സത്യമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യില്ല, വിശ്വസിക്കില്ല. കാരണം ഞാൻ കുറേ ദിവസങ്ങളായി എന്താണ് ഈ മരത്തിൽ കയറി ഇങ്ങനെ തല കീഴായി കിടക്കുന്നുണ്ട്, പക്ഷെ ഇന്ന് വരെയും എന്നെ എന്ത് ചെയ്തിട്ടില്ല, ആ രാക്ഷസൻ ഉപദ്രവിച്ചിട്ടില്ല. അപ്പൊ തനിക്ക് അനുഭവമില്ല അല്ലെ, അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് ഇത് വിശ്വസിക്കുകയില്ല എന്ന് ആര് പറഞ്ഞു, നരേന്ദ്രൻ പറഞ്ഞു. അദ്ദേഹം ധാരാളം മഹത് വചനങ്ങൾ, മഹത് വചനം മീൻസ് മഹത്തായ ധാരാളം വചനങ്ങൾ, വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അത് യുവജനങ്ങൾക്ക്, അതായത് യുവജനങ്ങൾക്ക് എന്താണ് പ്രചോദനമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്രയും ഒന്നും വിശദമായി പഠിക്കാൻ എന്താണ് നിങ്ങൾ ആയിട്ടില്ല, എങ്കിലും അതിലെ ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നിൽ തന്നെ വിശ്വാസം ഉള്ളവരാവുക, പിന്നെ ഈശ്വരനിലും. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ തന്നെ എന്ത് ചെയ്യുക, വിശ്വസിക്കുക, നമ്മളെ തന്നെ വിശ്വസിക്കുക, നമ്മളിൽ തന്നെ വിശ്വാസം ഉണ്ടാവുക, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈശ്വരനെ വിശ്വസിക്കാം. അനുസരണ, സന്നദ്ധത, ലക്ഷ്യത്തിനോടുള്ള താല്പര്യം എന്നിവ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല. അനുസരണ, നിങ്ങൾക്ക് അനുസരണയുണ്ട്, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. സന്നദ്ധത, എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള എന്താണ് കഴിവ്, എല്ലാം ചെയ്യണം. ലക്ഷ്യത്തിനോടുള്ള താല്പര്യം, എനിക്ക് ഇന്ന ആളാവണം അല്ലെങ്കിൽ എനിക്ക് ഇന്നത് ചെയ്യണം എന്ന് നമ്മൾ എന്താണ് തീരുമാനിക്കുകയാണെങ്കിൽ, അത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ ആർക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, അതിൽ നിന്ന് തിരിപ്പിക്കാൻ കഴിയുകയില്ല. ഇങ്ങനെയുള്ള ധാരാളം വചനങ്ങൾ ആര് പറഞ്ഞിട്ടുണ്ട്, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. സ്വാമി വിവേകാനന്ദന്റെ കുറച്ച് ഒരു ജീവിതമാണ് എന്താണ് ഇതിൽ പറയുന്നത്, അപ്പൊ അതുകൊണ്ട് വിശദമായിട്ട് വളരെ കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല, ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. ഭാരതം ആധ്യാത്മികതയ്ക്ക് നൽകിയ മൂല്യം പാശ്ചാത്യരുടെ മനസ്സിൽ എത്തിച്ച അമാനുഷിക പ്രതിഭയാണ് സ്വാമി വിവേകാനന്ദൻ. 1863 ജനുവരി 12 മകര സംക്രമ ദിനത്തിൽ വിശ്വനാഥന്റെയും ഭുവനേശ്വരിയുടെയും പുത്രനായി സ്വാമി വിവേകാനന്ദൻ ജനിച്ചു. നരേന്ദ്രൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യത്തിലെ പേര്. നരേന്ദ്രൻ എന്ന് പേര് ചുരുങ്ങി വിലേ എന്ന് എല്ലാവരും വിളിച്ചു തുടങ്ങി.
അപ്പോ ഭാരതം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ആധ്യാത്മികതയ്ക്ക്, ആധ്യാത്മിക മീൻസ് എന്താണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അതായത് ആത്മീയമായ കാര്യങ്ങൾ. അങ്ങനെ അതിന് നമുക്കറിയാം നമ്മുടെ എന്താണ് ഭാരതം എന്ന് പറയുന്നത് വളരെയധികം സംസ്കാരം അല്ലെ, വേദങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ രാമായണം മഹാഭാരതം ഒക്കെ കേട്ടില്ലേ, കഴിഞ്ഞ പാഠഭാഗം പഠിച്ചപ്പോൾ നമ്മൾ എന്താണ് രാമായണത്തിലെ കഥയൊക്കെ പഠിച്ചു. അങ്ങനെ പല തരത്തിലുള്ള സംസ്കാരങ്ങൾ ആർക്കുണ്ട്, നമുക്കുണ്ട് അല്ലെ, വേദങ്ങൾ ഉപനിഷത്തുകളും ഒക്കെ ഉണ്ട്. അതിന് നാം നൽകിയ മൂല്യം, മൂല്യം എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ നൽകിയ വില, അതിന് നമ്മൾ നൽകിയ വില എത്രത്തോളമാണ് അതിന് നമ്മൾ പ്രാധാന്യം കൊടുത്തതെന്ന് പാശ്ചാത്യരുടെ, പാശ്ചാത്യർ മീൻസ് വിദേശികൾ, അതായത് വിദേശ രാജ്യങ്ങൾ, നമ്മുടെ രാജ്യമല്ല, നമ്മൾ പൗരസ്ത്യവും അവരെന്താണ് പാശ്ചാത്യ രാജ്യവുമാണ്, അവിടെയുള്ളവരുടെ മനസ്സിലെത്തിച്ച അമാനുഷിക പ്രതിഭയാണ്. അമാനുഷിക പ്രതിഭ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഉള്ളതിലും കൂടുതൽ, സൂപ്പർ നാച്ചുറൽ എന്ന് പറയും ഇംഗ്ലീഷിൽ, അത്രത്തോളം എന്താണ് കഴിവുകളുള്ള, പ്രതിഭ മീൻസ് എന്താണ് ജീനിയസ്, നല്ല എല്ലാ രീതിയിലും നല്ല കഴിവുകളുള്ള ഒരു വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത്, സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം 1863 ജനുവരി 12 1863 ജനുവരി 12 മകര സംക്രമ ദിനത്തിൽ, ഇദ്ദേഹം ജനിച്ചത് 1863 ജനുവരി 12 കൊൽക്കത്തയിലെ സിംല എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. മകര സംക്രമ ദിനം എന്ന് പറഞ്ഞാൽ, മകര സംക്രാന്തി എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ എന്താണ് ഒരു ഉത്സവമാണ്. നമ്മുടെ മകര പൊങ്കൽ എന്നൊക്കെ, പൊങ്കൽ എന്ന് എന്താണ് തമിഴ്നാട്ടിൽ പറയാറുണ്ട്. നമ്മുടെ എന്താണ് അയ്യപ്പന്റെ ക്ഷേത്രമുണ്ടല്ലോ ശബരിമല, അവിടെ ഉത്സവം നടത്തുന്നതും ഒക്കെ എന്താണ് ഈ മകര സംക്രമ ദിനത്തിലാണ്, സംക്രാന്തി ദിനത്തിലാണ്. അതായത് സൂര്യൻ ദക്ഷിണ ദിശയിൽ നിന്ന് ഉത്തര ദിശയിലേക്ക് പോകുന്ന ദിവസം എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു ദിനത്തിൽ, ദിനം മീൻസ് ദിവസം, ദിവസത്തിൽ എന്ത് ചെയ്തു, ആ ദിനത്തിൽ വിശ്വനാഥന്റെയും ഭുവനേശ്വരിയുടെയും പുത്രനായി, വിശ്വനാഥനാണ് ആര്, അച്ഛൻ, വിശ്വനാഥൻ അച്ഛനും ഭുവനേശ്വരി ആരാണ്, അമ്മയും, ഭുവനേശ്വരിയുടെ പുത്രനായി, പുത്രൻ എന്താണ്, പുത്രൻ മകൻ, സ്വാമി വിവേകാനന്ദൻ ജനിച്ചു. അപ്പൊ അദ്ദേഹം 1863 ജനുവരി 12 ജനിച്ചത്. അദ്ദേഹത്തിന്റെ ഈ ജന്മദിവസമായ ജനുവരി 12 യുവജന ദിനമായി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആഘോഷിക്കാറുണ്ട്. അപ്പം 1863 ജനുവരി 12 മകര സംക്രമ ദിനത്തിൽ വിശ്വനാഥന്റെയും ഭുവനേശ്വരിയുടെയും പുത്രനായി സ്വാമി വിവേകാനന്ദൻ എന്ത് ചെയ്തു, ജനിച്ചു. നരേന്ദ്രൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യത്തിലെ പേര്. ബാല്യം എന്താ അർത്ഥം, കുട്ടിക്കാലം. ബാല്യം കുട്ടിക്കാലം. അപ്പോ നരേന്ദ്രൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യത്തിലെ പേര്, ബാല്യകാലത്തെ, കുട്ടിക്കാലത്തെ പേര് എന്താണ്, നരേന്ദ്രൻ എന്നായിരുന്നു. നരേന്ദ്രൻ എന്ന പേര് ചുരുങ്ങി ബിലേ എന്ന് എല്ലാവരും വിളിച്ചു തുടങ്ങി. നരേന്ദ്രൻ എന്ന പേര് ചുരുക്കി എല്ലാവരും എന്ത് വിളിച്ചു, ബിലേ എന്ന് വിളിക്കാറുണ്ടായിരുന്നു. ഒന്നും കൂടെ നോക്കാം. ഭാരതം ആധ്യാത്മികതയ്ക്ക് നൽകിയ മൂല്യം പാശ്ചാത്യരുടെ മനസ്സിൽ എത്തിച്ച അമാനുഷിക പ്രതിഭയാണ് സ്വാമി വിവേകാനന്ദൻ. 1863 ജനുവരി 12 മകര സംക്രമ ദിനത്തിൽ വിശ്വനാഥന്റെയും ഭുവനേശ്വരിയുടെയും പുത്രനായി സ്വാമി വിവേകാനന്ദൻ ജനിച്ചു. നരേന്ദ്രൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യത്തിലെ പേര്. നരേന്ദ്രൻ എന്ന് പേര് ചുരുങ്ങി ബിലേ എന്ന് എല്ലാവരും വിളിച്ചു തുടങ്ങി. ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിക്കണം. ഓക്കെ, അടുത്ത പാരഗ്രാഫ് നോക്കാം. മഹാകുസൃതിയായിരുന്നു ബിലേ. ചെറിയ പ്രായത്തിൽ തന്നെ സമപ്രായക്കാരിൽ നിന്നു വ്യത്യസ്തനായി ദാനശീലവും വായനാശീലവും അറിവും പക്വതയും ചിന്താശേഷിയും എല്ലാം ബിലെ നേടിയെടുത്തിരുന്നു. മറ്റു കുട്ടികൾ അക്ഷരങ്ങളുമായി മല്ലടിക്കുമ്പോൾ ബിലെ രാമായണവും മഹാഭാരതവും സംസ്കൃത വ്യാകരണ ഗ്രന്ഥങ്ങളും മനസ്സിലാക്കി. ധ്യാനവും വായനയുമായിരുന്നു നരേന്ദ്രന് ഏറ്റവും പ്രിയം.
മഹാകുസൃതിയായിരുന്നു ബിലെ. കുട്ടിക്കാലത്ത് തന്നെ കുസൃതിത്വരം ഉണ്ടായിരുന്നു. ടീച്ചർ പറഞ്ഞ ആദ്യത്തെ ആ കഥ എത്രത്തോളം ആയിരിക്കും, എന്താണ് കുരുത്തക്കേടുകൾ, കുസൃതികൾ എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കാം. ചെറിയ പ്രായത്തിൽ തന്നെ സമപ്രായക്കാരിൽ നിന്ന്, സമപ്രായം എന്ന് പറഞ്ഞാൽ സെയിം ഏജിലുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തനായി ദാനശീലവും, അതായത് ദാനം കൊടുക്കുക, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുക, അതായത് കൂടുതലും എന്താണ് സന്യാസിമാരോടാണ് ആർക്ക് പ്രിയമുണ്ടായിരുന്നത്, നരേന്ദ്രന്, അതായത് സ്വാമി വിവേകാനന്ദന് ഉണ്ടായിരുന്നത്. കുട്ടിക്കാലത്ത് തന്റെ വീട്ടിൽ എന്താണ് ഒരു ഇത് ഭിക്ഷ യാചിച്ച് വരുന്ന ഒരാൾക്ക് ചോദിക്കുമ്പോൾ ഒന്നും കൊടുക്കാനില്ലാതെ വരുമ്പോൾ സ്വാമി വിവേകാനന്ദൻ എന്ത് ചെയ്തു എന്നറിയാമോ? സ്വന്തം ഉടുത്തിരിക്കുന്ന മുണ്ട്, അതായത് പട്ടു മുണ്ട് അഴിച്ച് ആർക്ക് കൊടുക്കുന്നു? ആ സന്യാസിക്ക് കൊടുക്കുന്നു എന്ന്. അപ്പൊ അദ്ദേഹം എന്താണ് ദാനശീലം, തനിക്കില്ലെങ്കിലും എന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് കൊടുക്കുക. അത് മാത്രവുമല്ല, ഇങ്ങനെ ഓരോന്ന് കൊടുക്കുന്നത് കാരണം അമ്മ എന്ത് ചെയ്തു, ആ മുറിയിൽ അടച്ചിടാൻ തുടങ്ങി ഈ കുട്ടിയെ, ആരെ, നരേന്ദ്രനെ. അപ്പോഴും എന്ത് ചെയ്തു, ആളുകളെ ആ ജനലിൽ കൂടി എന്ത് ചെയ്യും, വിളിക്കും, വിളിച്ചിട്ട് വീട്ടിലിരിക്കുന്നതെല്ലാം എന്ത് ചെയ്യും, പിറക്കി കൊടുക്കും. അങ്ങനെയുള്ള ഒരു സ്വഭാവമായിരുന്നു ആർക്ക്, നരേന്ദ്രന്, സ്വാമി വിവേകാനന്ദൻ. അപ്പോ ദാനശീലവും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ വായനാശീലവും, ഒരുപാട് വായിക്കുക, പുസ്തകങ്ങൾ വായിക്കുക. അതുകൊണ്ട് തന്നെ അറിവും പക്വതയും ചിന്താശേഷിയും, അതുകൊണ്ട് തന്നെ നല്ല അറിവായിരുന്നു. എന്താ അറിവ്? നല്ല നോളജ്. പക്വത എന്താണ്? നല്ല മെച്യൂരിറ്റി, നല്ല എല്ലാം, നല്ല കുട്ടികളുടെ എന്താണ് എല്ലാ അറിവുകളും, നല്ല മെച്യൂരിറ്റി ആർക്കുണ്ടായിരുന്നു? അതേപോലെ തന്നെ ചിന്താശേഷിയും, ചിന്തിക്കാനുള്ള കഴിവും ആർക്കുണ്ടായിരുന്നു? എല്ലാം ബിലെ നേടിയെടുത്തിരുന്നു. ബിലെ ആരാണ് ഇവിടെ? നരേന്ദ്രൻ, സ്വാമി വിവേകാനന്ദൻ. കാരണം ദാനശീലം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ എന്താണ് നല്ല വായനാശീലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല അറിവും പക്വതയും ചിന്താശേഷിയും ആർക്കുണ്ടായിരുന്നു? നരേന്ദ്രന് ഉണ്ടായിരുന്നു. മറ്റു കുട്ടികൾ അക്ഷരങ്ങളുമായി മല്ലടിക്കുമ്പോൾ ബിലെ രാമായണവും മഹാഭാരതവും സംസ്കൃത വ്യാകരണ ഗ്രന്ഥങ്ങളും മനസ്സിലാക്കി. അതായത് തന്റെ ഏജിലുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, അക്ഷരം പഠിച്ചുകൊണ്ടിരിക്കുക, അല്ലെ, അക്ഷരം പഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ ആ സമയത്ത്. എന്ന് മല്ലടിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരം പഠിക്കുക, അക്ഷരം പഠിക്കാൻ കുറെ കഷ്ടപ്പെടുക, അല്ലെ. അപ്പൊ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നരേന്ദ്രൻ എന്ത് ചെയ്തു, ആ രാമായണവും മഹാഭാരതവും സംസ്കൃത വ്യാകരണ ഗ്രന്ഥങ്ങളും ഒക്കെ, ഗ്രാമർ ടെക്സ്റ്റ് ബുക്കുകളും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, കൂടുതൽ കൂടുതൽ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. ധ്യാനവും വായനയുമായിരുന്നു നരേന്ദ്രന് ഏറ്റവും പ്രിയം. ധ്യാനവും വായനയും, അല്ലെ, അതായിരുന്നു ആർക്ക് ഏറ്റവും പ്രിയം? നരേന്ദ്രന്. ധ്യാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ധ്യാനിച്ചിരിക്കുക, ഒന്നും അറിയാതെ. കാരണം ആ കുട്ടിക്കാലത്ത് നരേന്ദ്രൻ എന്ത് ചെയ്യുന്നു, കുട്ടികളുമായി കൂട്ടുകാരുമായി കളിക്കുന്ന സമയത്ത് നരേന്ദ്രൻ ധ്യാനം കളിക്കുക എന്നുള്ള ഒരു കളി കളിക്കും. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യും, ഇങ്ങനെ എല്ലാവരും ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് കുട്ടികളെല്ലാം ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്നൊരു പാമ്പ് ചീറ്റുന്ന ശബ്ദം കേൾക്കും. അപ്പൊ കുട്ടികളെല്ലാം ഉണരും. പക്ഷെ നരേന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ സമയത്തും ഇതൊന്നും അറിയാതെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ്. അവിടെ എന്നും നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയാതെ മനസ്സിൽ ഉറപ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ കുറെ സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യും, കൂട്ടുകാർ പോയി അമ്മയെയും അച്ഛനെയൊക്കെ വിളിച്ചോണ്ട് വരും. അമ്മ ഇത് കണ്ടിട്ട് എന്ത് ചെയ്യും, ബോധം കെട്ട് വീഴും. കുറെ സമയം കഴിയുമ്പോൾ ഈ പാമ്പ്, അതിന്റെ നരേന്ദ്രന്റെ ധ്യാനം കണ്ട് ഈ പാമ്പ് പത്തി വിടർത്തി തന്നെ അതേപോലെ നിൽക്കുകയും കുറച്ച് സന്ധ്യയാകുമ്പോൾ ഈ പാമ്പ് തനിയെ ഇഴഞ്ഞ് നരേന്ദ്രന്റെ അടുക്കൽ കൂടി പോകും. അപ്പോൾ എന്ത് ചെയ്യും, പിതാവ് ഈ നരേന്ദ്രനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നരേന്ദ്രൻ എന്താണ്, കൂട്ടുകാർ പറയുമ്പോൾ മാത്രമാണ് നരേന്ദ്രൻ അറിയുന്നത് എന്താണ് ഒരു പാമ്പ് വന്നിരുന്നതെന്നും ഇങ്ങനെ നിന്നു എന്നും ഒക്കെയുള്ള കാര്യം നരേന്ദ്രൻ അറിയുന്നത്. കാരണം അത്രത്തോളം എന്ത് ചെയ്യുക, ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ആരുടേത്, നരേന്ദ്രന്റേത്. ഇങ്ങോട്ട് നോക്കിയോ, മഹാകുസൃതിയായിരുന്നു ബിലെ. ചെറിയ പ്രായത്തിൽ തന്നെ സമപ്രായക്കാരിൽ നിന്ന് വ്യത്യസ്തനായി ദാനശീലവും വായനാശീലവും അറിവും പക്വതയും ചിന്താശേഷിയും എല്ലാം ബിലെ നേടിയെടുത്തിരുന്നു. മറ്റു കുട്ടികൾ അക്ഷരങ്ങളുമായി മല്ലടിക്കുമ്പോൾ ബിലെ രാമായണവും മഹാഭാരതവും സംസ്കൃത വ്യാകരണ ഗ്രന്ഥങ്ങളും മനസ്സിലാക്കി. ധ്യാനവും വായനയുമായിരുന്നു നരേന്ദ്രന് ഏറെ പ്രിയം. ഗ്രന്ഥം മീൻസ് പുസ്തകം എന്നേ അർത്ഥമുള്ളൂ. അടുത്ത് നോക്കിയോ, കോളേജ് വിദ്യാഭ്യാസ കാലത്ത് പാശ്ചാത്യരുടെ രീതികൾ നരേന്ദ്രനെ സ്വാധീനിച്ചു. പിന്നീട് നരേന്ദ്രൻ ആചാരങ്ങളെയും ആരാധനാ രീതികളെയും ചോദ്യം ചെയ്തു തുടങ്ങി.
ആരെങ്കിലും ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന ചിന്ത നരേന്ദ്രന്റെ ഏറ്റവും വലിയ പ്രശ്നമായി. ഈ പ്രശ്നത്തിന് നരേന്ദ്രന് ഉചിതമായ മറുപടി നൽകിയത് ശ്രീരാമകൃഷ്ണ പരമഹംസനായിരുന്നു. നരേന്ദ്രൻ അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിച്ചു. അപ്പോ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള ഒരു വീട്ടിൽ ആര് ശ്രീരാമകൃഷ്ണ പരമഹംസൻ വരുന്നതായി ആരറിയുന്നത്? നരേന്ദ്രൻ അറിയുന്നത്. അപ്പൊ കുറെ കാലമായി കൂട്ടുകാരോടും അധ്യാപകരോടും ഒക്കെ എന്താണ് നരേന്ദ്രൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഈശ്വരനെ കണ്ടിട്ടുണ്ടോ, എങ്ങനെ കാണാൻ കഴിയും, അല്ലെ, ജീവിതത്തിന്റെ അർത്ഥം എന്താണ്, ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, ചോദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ തന്റെ വീടിനടുത്തുള്ള ഒരു വീട്ടിൽ വരുന്നത് അറിഞ്ഞ് നരേന്ദ്രൻ എന്ത് ചെയ്യുക, അവിടെ ചെല്ലുകയും അദ്ദേഹത്തിന്റെ ആ കൂട്ടുകാരന്റെ ആഗ്രഹപ്രകാരം എന്ത് ചെയ്യും, ശ്രീരാമകൃഷ്ണ പരമഹംസന് വേണ്ടി ഒരു കീർത്തനം ചൊല്ലുകയും ചെയ്യും. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും, ഈ നരേന്ദ്രനെ അവിടേക്ക് തന്റെ ആശ്രമത്തിലേക്ക് ക്ഷണിക്കും. അപ്പൊ അവിടെ അതാണ് ഈ പറയുന്ന ഇതിൽ പറയുന്നത് അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിച്ചത് എങ്ങനെയാണെന്ന്. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് പാശ്ചാത്യരുടെ രീതികൾ നരേന്ദ്രനെ സ്വാധീനിച്ചു. പാശ്ചാത്യർ എന്ന് പറഞ്ഞ ടീച്ചർ ആദ്യം പറഞ്ഞു, നമ്മുടെ രാജ്യമല്ല അടുത്ത രാജ്യങ്ങളിലെ പാശ്ചാത്യ രാജ്യങ്ങളിലെ എന്ത് ചെയ്തു രീതികൾ, അവരുടെ ആ ഒരു കൾച്ചർ, അവരുടെ രീതികളും ഒക്കെ എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചില സ്വാധീനങ്ങൾ ഉണ്ടാക്കി, അദ്ദേഹത്തിനെ സ്വാധീനിച്ചു. പിന്നീട് നരേന്ദ്രൻ ആചാരങ്ങളെയും ആരാധനാ രീതികളെയും ചോദ്യം ചെയ്തു തുടങ്ങി. ആദ്യം കുട്ടിക്കാലത്ത് എന്താണ് ശിവമന്ത്രങ്ങളൊക്കെ ജപിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടിയായിരുന്നു. അപ്പൊ ഈ ഒരു സ്വാധീനം തന്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി ഈ ആചാരങ്ങളെയും ആരാധനാ രീതികളെയും, ഈ ആചാരങ്ങൾ ഓരോ ആചാരങ്ങളെ കുറിച്ചും ആരാധനാ രീതികൾ അല്ലെ ഓരോ ദൈവത്തെയും ആരാധിക്കുന്നതിനെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്തു തുടങ്ങി. ആരെങ്കിലും ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന ചിന്ത നരേന്ദ്രന്റെ ഏറ്റവും വലിയ പ്രശ്നമായി. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആരെങ്കിലും ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന ആ ചോദ്യം, അത് അന്വേഷിച്ചാണ് അദ്ദേഹം എവിടെ പോകുന്നത്. ഈ പ്രശ്നത്തിന് നരേന്ദ്രന് ഉചിതമായ മറുപടി നൽകിയത്, ഉചിതമായ എന്ന് പറഞ്ഞാൽ കറക്റ്റായ, തനിക്ക് യോജിച്ച രീതിയിലുള്ള ഒരു മറുപടി നൽകിയത് ശ്രീരാമകൃഷ്ണ പരമഹംസനായിരുന്നു. അങ്ങനെയാണ് നരേന്ദ്രൻ അദ്ദേഹത്തെ എന്തായി സ്വീകരിച്ചത്, തന്റെ ഗുരുവായി സ്വീകരിച്ചത്. ഒന്നുകൂടെ നോക്കാം. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് പാശ്ചാത്യരുടെ രീതികൾ നരേന്ദ്രനെ സ്വാധീനിച്ചു. പിന്നീട് നരേന്ദ്രൻ ആചാരങ്ങളെയും ആരാധനാ രീതികളെയും ചോദ്യം ചെയ്തു തുടങ്ങി. ആരെങ്കിലും ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന ചിന്ത നരേന്ദ്രന്റെ ഏറ്റവും വലിയ പ്രശ്നമായി. ഈ പ്രശ്നത്തിന് നരേന്ദ്രന് ഉചിതമായ മറുപടി നൽകിയത് ശ്രീരാമകൃഷ്ണ പരമഹംസനായിരുന്നു. നരേന്ദ്രൻ അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിച്ചു. അടുത്ത പാരഗ്രാഫ് നോക്കാം. പിതാവിന്റെ മരണത്തോടെ ദരിദ്രനായി മാറിയ നരേന്ദ്രന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ അനുഗ്രഹത്താൽ പരിഹാരമുണ്ടായി. അപ്പോ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ സമാധിയോടെ ശിഷ്യരുടെ മുഴുവൻ ഉത്തരവാദിത്വവും നരേന്ദ്രനിൽ വന്നു ചേർന്നു. അപ്പോഴേക്കും നരേന്ദ്രൻ ആധ്യാത്മികമായി വളരെ ഉന്നതിയിൽ എത്തിയിരുന്നു. അപ്പോ പിതാവിന്റെ മരണശേഷം ആദ്യം എന്താണ് നല്ല സമ്പന്ന കുടുംബമായിരുന്നു, എന്താണ് അതിനുശേഷം തന്റെ പിതാവിന്റെ മരണശേഷം വലിയ സമ്പത്തുകളൊന്നും എന്താണ് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയില്ല. അപ്പൊ എന്താ 10 മക്കളിൽ 6-ാമത്തെ പുത്രനായിരുന്നു ആരെന്ന് പറയുന്നത്, സ്വാമി വിവേകാനന്ദൻ. അതുകൊണ്ട് തന്നെ വലിയൊരു കുടുംബത്തിന്റെ ഭാരം ആരിലേക്ക് വരികയാണ്, പിതാവിന്റെ മരണത്തോടുകൂടി സ്വാമി വിവേകാനന്ദനിലേക്ക് വരികയാണ്. അപ്പൊ പിതാവിന്റെ മരണത്തോടെ ദരിദ്രനായി മാറി, ദരിദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ, പാവപ്പെട്ടവനായി മാറി അല്ലെ. അങ്ങനെ മാറിയ നരേന്ദ്രൻ നരേന്ദ്രന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും എന്ത് ചെയ്തു, ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ അനുഗ്രഹത്താൽ പരിഹാരമുണ്ടായി. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് എന്ത് ചെയ്തു, അതിനെല്ലാം പരിഹാരമുണ്ടായി. അദ്ദേഹത്തോട് സംസാരിച്ചു അല്ലെ. അപ്പോൾ എന്ത് ചെയ്തു, അതിനെല്ലാം അദ്ദേഹം പരിഹാരം കണ്ടെത്തി കൊടുത്തു. ശ്രീരാമ കൃഷ്ണ പരമഹംസന്റെ സമാധിയോടെ ശിഷ്യരുടെ മുഴുവൻ ഉത്തരവാദിത്വവും നരേന്ദ്രനിൽ വന്നു ചേർന്നു. അദ്ദേഹത്തിന് ആ ശ്രീരാമകൃഷ്ണന്റെ എന്ത് ചെയ്തു, ആശ്രമത്തിൽ ചെല്ലുകയും അദ്ദേഹം മരണപ്പെടുന്നതോടുകൂടി എന്ത് ചെയ്തു, എല്ലാ ഉത്തരവാദിത്വവും ആരിൽ വന്നു ചേർന്നു, നരേന്ദ്രനിൽ വന്നു ചേർന്നു. അപ്പോഴേക്കും നരേന്ദ്രൻ ആധ്യാത്മികമായി വളരെ ഉന്നതിയിൽ എത്തിയിരുന്നു. അതായത് എല്ലാ ആത്മീയ കാര്യങ്ങളിലും എന്താണ് നല്ല അറിവും പക്വതയുമുള്ള ഒരു വ്യക്തിയായി ആര് മാറിയിരുന്നു, നരേന്ദ്രൻ മാറിയിരുന്നു. ഇങ്ങോട്ട് നോക്കാം.
പിതാവിന്റെ മരണത്തോടെ ദരിദ്രനായി. ദരിദ്രനാവുന്ന പറഞ്ഞ എന്താ? പാവപ്പെട്ടവനാവുക, പണം പൈസയൊന്നും കയ്യിൽ ഇല്ലാതാവുക. ആ മാറിയ നരേന്ദ്രന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ആര് പരിഹാരം കണ്ടെത്തി കൊടുത്തു? ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ അനുഗ്രഹത്താൽ എന്തുണ്ടായി? പരിഹാരം ഉണ്ടായി. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ സമാധിയോടെ, സമാധി ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? മരണപ്പെടുക. അതായത് സന്യാസിമാർ മരിക്കുന്നതിന് എന്താണ് പറയുന്നത്? സമാധി ആവുക. നിങ്ങൾ പ്രാർത്ഥന എന്ന പാഠം പഠിച്ചപ്പോൾ ശ്രീനാരായണ ഗുരു സമാധിയായി എന്ന് എന്താണ് ടീച്ചർ പഠിപ്പിച്ചിട്ട് കറക്റ്റ് ആയിട്ട് ടീച്ചർ പറഞ്ഞു തന്നതാണ്. എന്താണ് സമാധി ആവുക? സന്യാസിമാർ മരണപ്പെടുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? സമാധി ആവുക എന്നാണ് പറയുന്നത്. ആ ശിഷ്യരുടെ മുഴുവൻ ഉത്തരവാദിത്വം, അവരെ എല്ലാം നോക്കേണ്ടതും ആശ്രമത്തിലെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടതിന്റെ ചുമതല ആരിൽ വന്നു ചേർന്നു? നരേന്ദ്രനിൽ വന്നു ചേർന്നു. അപ്പോഴേക്കും നരേന്ദ്രൻ ആധ്യാത്മികമായി വളരെ ഉന്നതിയിൽ എത്തിയിരുന്നു. ഉന്നതി മീൻസ് ഉയർച്ചയിൽ, എല്ലാം അറിയാവുന്ന എന്താണ് ആളായി മാറിയിരുന്നു. എല്ലാ ആത്മാവിനെ സംബന്ധിച്ച്, ദൈവത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം എന്ത് ചെയ്തിരുന്നു? അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിന്റെ പാഠഭാഗത്തെ അർത്ഥവും വിപരീത പദവും ഒക്കെ നമുക്കൊന്ന് നോക്കാം. അർത്ഥം മൂല്യം, വില. ബാല്യം, കുട്ടിക്കാലം. മൂല്യം, വില, ബാല്യം, കുട്ടിക്കാലം. വിപരീത പദം പാശ്ചാത്യർ, പൗരസ്ത്യർ. ദരിദ്രൻ, സമ്പന്നൻ. ദരിദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാവപ്പെട്ടവൻ, സമ്പന്നൻ, പണക്കാരൻ. അപ്പോ മൂല്യം, വില, ബാല്യം, കുട്ടിക്കാലം. വിപരീത പദം എന്താണ്? പാശ്ചാത്യർ, പൗരസ്ത്യർ. ദരിദ്രൻ, സമ്പന്നൻ. ഉത്തരം എഴുതുക. നരേന്ദ്രൻ ജനിച്ചത് എന്നാണ് ജനിച്ചത്? 1863 ജനുവരി 12 നരേന്ദ്രൻ ജനിച്ചത്. മാതാപിതാക്കൾ ആരല്ല? ആരൊക്കെയാണ്? വിശ്വനാഥനും ഭുവനേശ്വരിയുമാണ് മാതാപിതാക്കൾ. മാതാവും പിതാവും, മാതാവ് എന്ന് പറഞ്ഞ അമ്മ, പിതാവ് അച്ഛൻ. അപ്പോ നരേന്ദ്രൻ ജനിച്ചത് എന്നാണ്? 1863 ജനുവരി 12 ആര് ജനിച്ചത്? നരേന്ദ്രൻ ജനിച്ചത്. ഇത്തരം ഒക്കെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇപ്പൊ തന്നെ പഠിക്കണം. 1863 ജനുവരി 12 ആര് ജനിച്ചത്? നരേന്ദ്രൻ ജനിച്ചത്. ആരൊക്കെയായിരുന്നു അച്ഛനും അമ്മയും മാതാപിതാക്കൾ? ആരൊക്കെയാണ്? വിശ്വനാഥനും ഭുവനേശ്വരിയുമാണ് മാതാപിതാക്കൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നരേന്ദ്രന്റെ വിനോദങ്ങൾ എന്തെല്ലാം? നമ്മൾ പാഠഭാഗം പഠിച്ചപ്പോൾ പഠിച്ചു എന്താണ്? ധ്യാനവും വായനയുമായിരുന്നു നരേന്ദ്രന്റെ വിനോദങ്ങൾ. ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ. എന്താണ് ഇവിടെ? ഇത് മാത്രമേ ഉള്ള ആൻസർ. ധ്യാനവും വായനയുമായിരുന്നു നരേന്ദ്രന്റെ വിനോദങ്ങൾ. അടുത്ത്, നരേന്ദ്രന്റെ ഉള്ളിൽ ശക്തമായി വളർന്ന സംശയം എന്ത്? എന്തായിരുന്നു സംശയം? ആരെങ്കിലും ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഉള്ളിൽ ശക്തമായി വളർന്ന സംശയം. എന്താണ്? ആരെങ്കിലും ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഇത് അന്വേഷിച്ചാണ് അദ്ദേഹം എവിടെ പോകുന്നത്? ആ ശ്രീരാമകൃഷ്ണ പരമഹംസനെ അന്വേഷിച്ച് പോകുന്നത്. ആരെങ്കിലും ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ, 4 നരേന്ദ്രൻ ഗുരുവായി സ്വീകരിച്ചത് ആരെയാണ്? ആരെയാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസരെയാണ് നരേന്ദ്രൻ ഗുരുവായി സ്വീകരിച്ചത്. ശ്രീരാമകൃഷ്ണ പരമഹംസരെയാണ് എന്താണ് നരേന്ദ്രൻ ഗുരുവായി സ്വീകരിച്ചത്. ഇത്രയുമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിന്റെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി.